ഫ്രണ്ട്സ് ഇന്നിപ്പോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കമീൻ കൊണ്ടുള്ള ഒരു തോരനാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണക്കമീൻ, ഞാൻ എടുത്തിരിക്കുന്നത് അയിലയാണ്, രണ്ട് അയിലയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, മൂന്ന് പച്ചമുളക്, വാളമുളക്, അരമുറി തേങ്ങ, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. കടുക് പൊട്ടിക്കാൻ വേണ്ടി കറിവേപ്പില, കൊച്ചുള്ളി, കടുക്, വെളിച്ചെണ്ണ. ഉണക്കമീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മുണ്ടൊക്കെ കളഞ്ഞ് വേണം എടുക്കാൻ. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും തേങ്ങായും പച്ചമുളകും കറിവേപ്പിലയും മുളകും വെളുത്തുള്ളിയും മഞ്ഞളും കൂടി ചതച്ചെടുക്കണം. ഉണക്കമീനായത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉണക്കമീനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളൻപുളിയുണ്ട്, ആ പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. പുളി പിഴിഞ്ഞു വെച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചതച്ച് വെച്ച അരപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങായും മുളക് പൊടിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒന്ന് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കാം. തോരന് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റാനുണ്ട്. നമ്മൾ ഉപ്പ് നോക്കണം. ഇപ്പം എന്താന്ന് വെച്ചാൽ ഉണക്കമീനായതുകൊണ്ട് ഉപ്പുണ്ട്, അപ്പൊ പിന്നെ നോക്കിയിട്ട് വേണം. ഉപ്പും പിന്നെ പുളി വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വേവായി വരുമ്പോൾ വേണം നോക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില അരച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം ഇതിലോട്ട്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണത്. ഇത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഉണക്കമീൻ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം.